രാവിലെ മുതൽ തന്നെ കോഴിക്കോട് മഴയുണ്ട്. അത് ഇന്നത്തെ മാത്രം കാര്യമല്ല, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അവധിയുമുണ്ട്. എങ്ങനെയാണ് കോഴിക്കോട്ടെ വിവിധ മലയോര മേഖലകൾ ഉൾപ്പെടെയുള്ളവിടങ്ങളിലെ സ്ഥിതി? കാര്യമായ നാശനഷ്ടങ്ങളോ അപായങ്ങളോ എവിടെയെങ്കിലും ഉണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആ, സെയ്ഫ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും. ഇന്നും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് അല്പസമയം മുമ്പ് ഒരു പെരുമഴ വന്ന് തോർന്നു പോയിട്ടേ ഉള്ളൂ. ആ രീതിയിലാണ് മഴ, തുടർച്ചയായ ഒരു മഴയല്ല, പക്ഷേ എന്നാൽ പെയ്യുന്ന മഴ നല്ല ശക്തമായി തന്നെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി നൽകിയിരിക്കുന്നത്. കാരണം ഇന്നലെ പെയ്തൊരു മഴ എന്ന് പറയുന്നത് ആ രീതിയിലായിരുന്നു, അത് ഇന്നും തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവധി നൽകിയിട്ടുള്ളത്. മലയോര മേഖലയിൽ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലയിടങ്ങളിലെല്ലാം മരങ്ങൾ വീഴുന്നുണ്ട്. ഒപ്പം തന്നെ കിണർ ഇടിച്ച് താഴുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം മാവൂരിലൊരു കിണറിടിച്ച് താഴ്ന്നു. അങ്ങനെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പുഴകളിലെല്ലാം തന്നെ വെള്ളത്തിൻ്റെ നിരപ്പ് കൂടിയിട്ടുണ്ട്. പുഴയുടെ കരകളിലെല്ലാം ഇരിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. കോഴിക്കോട് വന്നാൽ ദേശീയപാത ഒരു നിർമ്മാണം നടക്കുന്ന ഒരു പ്രധാന സ്ഥലം, അതിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ പോലും എത്തിയിട്ടില്ല. അവിടങ്ങളിൽ ഈ കാലവർഷം എന്നിയാലേ തുടർച്ചയായി പെയ്യുന്ന മഴ മൂലം വലിയ രീതിയിലുള്ള ദുരിതങ്ങളാണ് ആളുകൾ അനുഭവിക്കുന്നത്. റോഡിൽ നിറയെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട്. പലയിടത്തും കുഴിയിലെല്ലാം തന്നെ വെള്ളം കെട്ടി ആളുകൾക്ക് പോകാൻ കഴിയാത്ത, വാഹനം കൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ രൂക്ഷമായ ഗതാഗത തടസ്സവും നേരിടുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. തുടർച്ചയായ മഴയല്ല, അതിശക്തമായി ഇടയ്ക്കിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ. ഓറഞ്ച് അലർട്ട് കൂടിയാണ് ജില്ലയിലുള്ളത്.